ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബീഫ് വെച്ചിട്ട് ഒരു വെറൈറ്റി ഡിഷാണ് കേട്ടോ. അതെന്താണ് വെറൈറ്റി എന്നൊക്കെ ഉള്ളത് വഴിയെ പറയാം. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 kg ബീഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് മാറ്റാണ്. ഇനി ബീഫിൻ്റെ കൂടെ ഞാനിതിലേക്ക് 1/2 teaspoon അളവിൽ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചത്, പിന്നെ ഒരു 3 പച്ചമുളക്, പിന്നെ നമ്മളിതിലേക്ക് ഇടുന്നത് 1/2 teaspoon അളവിൽ മഞ്ഞൾപ്പൊടിയാണ്. ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ബീഫ് വേവിക്കുമ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് വെള്ളം ബീഫൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ തന്നെ നന്നായിട്ടുണ്ടാവും അതിൽ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുക്കറൊന്ന് മൂടി നമുക്കതിലേക്ക് ഒരു വിസിൽ കഴിഞ്ഞിട്ട് ഒരു 15 minutes ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തിട്ട് ഓഫ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നല്ല വേവുള്ള ബീഫാണെന്നുണ്ടെങ്കിൽ ഒരു 20 minutes വരെയൊക്കെ വെക്കാം കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് ആ ഗ്രേവിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 3/4 cup അളവിൽ ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ 2 medium savala ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഞാൻ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ സവാള ഒന്ന് പാതി വഴഞ്ഞിട്ട് വന്നപ്പോൾ അതിലേക്ക് കറിവേപ്പിലയും 5 or 6 പച്ചമുളക് അതുപോലെ 1 teaspoon അളവിൽ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചതും പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് ഒന്ന് സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ റോസ് മെല്ല് മാറി സവാളയൊക്കെ ഒന്ന് ചെറിയൊരു ബ്രൗൺ കളറിലേക്ക് വരണം. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതുവരെ നമ്മളിതിലേക്ക് വഴറ്റണത്, ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കണില്ല. അപ്പോൾ ഒരു കളറും കൂടെ വേണം. അതിന് വേണ്ടിയിട്ടാണ് സവാള ഇത്രയും വഴറ്റിയത്. സവാളയൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോൾ ഞാൻ 2 medium size തക്കാളി, തൊലിയൊന്നും കളയാതെ തന്നെ ഒട്ടും വെള്ളം ചേർക്കാതെ മിക്സിയിൽ നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തക്കാളിയുടെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വഴണ്ട് കിട്ടണം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ബീഫൊക്കെ ഒന്ന് റെഡിയായി, വിസിലൊക്കെ പോയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ബീഫൊക്കെ ഏകദേശം 1/4 ഭാഗം വേവിൽ കൂടുതലായിട്ടുണ്ട് കേട്ടോ. ഒരുവിധം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇപ്പോൾ തക്കാളിയിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 tablespoon അളവിൽ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മളിതിലേക്ക് മുളക് പൊടി ചേർക്കണില്ല, കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടിയുടെ അളവിൽ വ്യത്യാസം വരുത്താം. പിന്നെ നമുക്കൊരു 1/2 tablespoon അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്ന 1 teaspoon അളവിൽ പെരിഞ്ചീരകം പൊടിച്ചതാണ്. അപ്പോൾ പെരിഞ്ചീരകം പൊടിച്ചത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഇത്രയും പൊടികളൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തേക്കാം. പൊടികളുടെ റോസ് മെല്ലൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞപ്പോൾ ആ ബീഫ് വെന്ത വെള്ളമില്ലേ, അത് ഞാനിതിലേക്ക് ഈ ഗ്രേവിയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാൻ പോവാണ്. കാരണം ബീഫ് ഒരുവിധം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇപ്പോഴേ ബീഫ് അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉടഞ്ഞിട്ട് പോകും. അപ്പോൾ ബീഫിൻ്റെ വേവ് അനുസരിച്ച് അപ്പോൾ ബീഫ് 1/4 ഭാഗം വെന്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ ബീഫും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതിൽ തന്നെ ഇട്ടൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്യാം. ഇതിപ്പോൾ ഒരുപാട് ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പ്രോസസ്സ് അങ്ങനെ ചെയ്തിട്ട് പിന്നെ ബീഫ് അതിലേക്ക് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ബീഫും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഈ ഗ്രേവി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ ഗ്രേവിയുടെ ടേസ്റ്റൊക്കെ ബീഫിലേക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തിളച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നന്നായിട്ട് ആ ഗ്രേവിയൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റുന്ന വരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഗ്രേവിയൊക്കെ ഒരുമാതിരിയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് നേരവും കൂടെ ഒന്ന് കിടന്ന് ഇടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തേക്കുക. കാരണം നമ്മളിതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കാത്ത കാരണം അടുക്കി പിടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്, നെയ്യുള്ള ബീഫാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തേക്കാം. ഏകദേശം ഒരു 7-8 minutes ഒന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ തന്നെ അതിൻ്റെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിക്കായിട്ട് നല്ല വറ്റി നമുക്ക് കിട്ടും. ഈ ഒരു സമയത്ത് കുറച്ചധികം തന്നെ കറിവേപ്പില ഇടുക. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണല്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വരണ്ട് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു റോസ്റ്റ് പോലെയാണ് കിട്ടിയേക്കുന്നത്. അപ്പം മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്നും ഇട്ടിട്ടില്ലെങ്കിലും നല്ലൊരു കളറിലാണ് ഇവിടെ കിട്ടിയേക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ ബൈ.